ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. AP ചമ്പറോളം 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് സയൻസ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ്. ആ സയൻസ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൈദ്യുതി ഏത് വസ്തുവിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് കറണ്ട് ലഭിക്കുന്നത് അഥവാ വൈദ്യുതി ലഭിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മൾ ഓപ്പൺ സർക്യൂട്ടിലൂടെയും നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് വസ്തു വെച്ചാലാണ് വൈദ്യുതി കടന്നുപോയി അപ്പുറത്തേക്ക് വന്ന് നമുക്ക് ഫാൻ കറങ്ങുന്ന, ലൈറ്റ് കറങ്ങുന്ന, ലൈറ്റ് കത്തുന്ന, അങ്ങനെയൊക്കെ നോക്കാം. എന്നാൽ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ട സാമഗ്രികൾ, ഒരു പേപ്പർ കഷ്ണം എടുക്കുക, പിന്നെ അലുമിനിയം പേപ്പർ, പിന്നെ കല്ല്, റബ്ബർ, ക്രയോൺസ്, പിന്നെ ഇരുമ്പാണി മുട്ടുസുരിയായിട്ട്, പിന്നെ സ്റ്റീൽ സ്പൂണ്, പിന്നെ നമ്മൾ സ്വർണം എടുക്കുന്നത് സ്വർണ്ണ ആയാലും വെള്ളിയാലും എടുക്കാം, പിന്നെ ഒരു പേന പ്ലാസ്റ്റിക്കിൻ്റെ, പിന്നെ പ്ലാസ്റ്റിക്, തെർമാക്കോള്, കരിക്കട്ട, പിന്നെ നാണയം, പിന്നെ പ്ലാസ്റ്റിക് വയറ്, റബ്ബർ ബാൻഡ്, പിന്നെ ലോഹത്തിൻ്റെ വള, പിന്നെ മെഴുകുതിരി, പിന്നെ സ്റ്റീൽ വാച്ച്, പിന്നെ മരക്കട്ട, പിന്നെ നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സാണ്, പിന്നെ പെൻസിലിൻ്റെ ഈ മണിയുടെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. സർക്യൂട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം ഒരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് അതിൽ രണ്ട് ഹോൾ ഇട്ടിട്ട് അവിടെ രണ്ട് ചെറിയ ചെറിയ ബൾബുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് LED ആണെങ്കിൽ LED അവിടെ വെച്ചാൽ മതി. പിന്നെ വേറെ അതിൽ കൂടെ രണ്ട് വയർ കണക്ഷൻ കൊടുക്കുക, എന്നിട്ട് ആ വയർ കണക്ഷൻ നേരെ റിമോട്ടിലേക്കായിരിക്കണം. ആ റിമോട്ട് നമ്മൾ പഴയ വീട്ടിൽ പഴയ TV റിമോട്ട് ഉണ്ടാവുമല്ലോ, ആ റിമോട്ടിൽ ഇതാ ആ ഇതിൽ കാണുന്ന പോലെ രണ്ട് റിമോട്ടിൽ ഇതാ അവിടെ എന്താണ് കണക്ഷൻ കൊടുത്താൽ മതി. റിമോട്ട് അതിൽ വെച്ചിട്ട് ഇതാ പച്ച കളർ കാണുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വയറിൻ്റെ എന്താ ചെമ്പിൻ്റെ ഭാഗം അവിടെ വെച്ചാൽ മതി. എന്നിട്ട് അത് ആ വയറിൽ കൂടെ കണക്ഷൻ ചെയ്ത് നമ്മൾ റിമോട്ടിലേക്ക് കണക്ട് ചെയ്ത് ബാറ്ററി ഇട്ടാൽ നമ്മുടെ ഇവിടെ കണക്ഷൻ വരുന്നതായിരിക്കും. പിന്നെ ആ ബാറ്ററി ആ വയർ നേരെ രണ്ട് നേരത്തെ നമ്മൾ ബൾബ് വെച്ചതിൻ്റെ അടിഭാഗത്ത് രണ്ട് അതിലേക്ക് കണക്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് റിമോട്ട് കിട്ടിയാലും കുഴപ്പമില്ല, കടയിൽ നിന്ന് വേറെ HW 9 വോൾട്ടിൻ്റെ ബാറ്ററി കിട്ടും, അത് വെച്ച് ഒട്ടിച്ചാൽ മതി. പിന്നെ നമ്മളിതാ ഈ രണ്ട് വയർ രണ്ട് ഹോൾട്ട് ഇതാ അതിൽ കാണുന്ന പോലെ രണ്ട് ഹോൾട്ട് അടിഭാഗത്ത് കൂടെ വലിച്ചെടുത്ത് നമ്മൾ ആ ബൾബിൻ്റെ അടിഭാഗത്തും, പിന്നെ ഈ മറ്റേ അറ്റം രണ്ട് ഹോൾട്ട് ഇതാ ഇതുപോലെ വെച്ചാലും മതി. രണ്ട് ഹോൾട്ട് അതിൽ കൂടെ ഇങ്ങനെ ഗ്യാപ്പ് വിടണം, അപ്പോൾ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് റെഡിയായി. നമുക്കെന്നാൽ പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇതാ ഓപ്പൺ സർക്യൂട്ട്, ഇതുകൊണ്ട് ഇവിടെ ഒന്നും മുട്ടിയിട്ടില്ല. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഇരുമ്പാണികൊണ്ട് നോക്കാം. ഇതാ കണ്ടോ, നന്നായി വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. നമുക്കിതാ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് റബ്ബർ വെച്ച് നോക്കാം. ഇതാ റബ്ബറിൽ കടന്നു പോകുന്നില്ല. ഇനി കല്ല്, ഇതാ കല്ലിലും കടന്നു പോകുന്നില്ല. ഇനി ഇതാ പെൻസിലിൻ്റെ ഈ മനഭാഗം, ഇതാ അതിൽ നന്നായി കടന്നു പോകുന്നുണ്ട്. ഇതാ ഇനി നമുക്ക് ചെമ്പ് കമ്പി ഉപയോഗിച്ച് നോക്കാം. ഇതാ അത് നന്നായി ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് കണ്ടോ, രണ്ട് ലൈറ്റ് നന്നായി കത്തുന്നുണ്ട്. കത്തി ഇത് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ക്രയോൺസ് എടുത്ത് നോക്കാം. ഇതാ ക്രയോൺസിൽ പോകുന്നില്ല, അതാ കര വൈദ്യുതി അതിൽ കൂടെ പോകുന്നില്ല. നമുക്ക് ലോഹവള, ഇതാ അതിൽ നന്നായി ഇതാ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. ഇനി റബ്ബർ ബാൻഡ് വെച്ച് നോക്കാം. ഇതാ അതിൽ തീരെ കടന്നു പോകുന്നില്ല, ഇതാ അതിൽ കടന്നു പോകുന്നില്ല. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ വയർ, ഇതാ അതിലും കടന്നു പോകുന്നില്ല. ഇനി നാണയം, ഇതാ നന്നായി കത്തുന്നുണ്ട്, ഇതാ രണ്ട് നാണയത്തിനും കത്തുന്നുണ്ട്. ഇനി കരിക്കട്ട, ഇതാ അതിലും വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. നമുക്ക് അലുമിനിയത്തിൻ്റെ പേപ്പറാണ്, ഇതാ നന്നായി കടന്നു പോകുന്നുണ്ട് കേട്ടോ, നന്നായി ബൾബ് ജ്വലിക്കുന്നുണ്ട്. ഇനി തെർമാക്കോൾ നമുക്ക് ഉപയോഗിക്കാം. ഇതാ തെർമാക്കോളിൽ വൈദ്യുതി കടന്നു പോകുന്നില്ല. അടുത്തതായി ഇതാ പാനിൻ്റെ പ്ലാസ്റ്റിക്കാണ്, ഇതാ പാനിൻ്റെ ഭാഗം, ഇതാ അതും വൈദ്യുതി കടന്നു പോകുന്നില്ല. ഇനി നമുക്ക് വെള്ളി എടുത്ത് നോക്കാം. നമുക്ക് സ്വർണം കൊടുക്കാം. ഇതാ വെള്ളിയാണ് ഇവിടെ എടുക്കുന്നത്. ഇതാ കണ്ടോ നന്നായി കത്തുന്നുണ്ട്.
ഇനി പേപ്പർ കഷ്ണം എടുക്കാം. ഇതാ അത് തീരെ കത്തുന്നില്ല, വൈദ്യുതി അതിൽ കൂടെ കടന്നു പോകുന്നില്ല. ഇതാ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അതിലും കടന്നു പോകുന്നില്ല. ഇനി നമുക്ക് സ്റ്റീലിൻ്റെ വാച്ച് എടുക്കാം. സ്റ്റീൽ വാച്ച് കണ്ടോ, നന്നായി കത്തുന്നു, നന്നായി പോകുന്നു. ഇനി സ്റ്റീലിൻ്റെ സ്പൂണാണ് എടുക്കുന്നത്, അത് നന്നായി കത്തുന്നുണ്ട്. ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റബ്ബറിൻ്റെ വള, അത് തീരെ കത്തുന്നില്ല, പ്ലാസ്റ്റിക് വള. ഇനി നമുക്ക് മെഴുകുതിരി എടുക്കാം. മെഴുകുതിരിയിലും കറണ്ട് കടക്കുന്നില്ല. ഇനി മരക്കട്ട, മരക്കട്ടയിലും കടന്നു പോകുന്നില്ല. ഇനി ഗ്ലാസ് ആണ് എടുക്കുന്നത്, ഗ്ലാസ് ഗ്ലാസ്സിലും കടന്നു പോകുന്നില്ല. സ്കെയില് അതും പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇനി നമുക്ക് ശരീരം വെച്ച് നോക്കാം. ഇതാ ശരീരത്തിലും കടന്നു പോകുന്നില്ല. ഇതാ നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ ഓപ്പൺ സർക്യൂട്ടിൽ നമ്മൾ ഇതാ വൈദ്യുതി കടന്നു പോകുന്ന വസ്തുക്കൾ ഇതാ ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് ബൾബ് കത്തുന്നത്. ഇതുപോലെ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത്, നമ്മൾ ഓഫാക്കുമ്പോൾ അതോട് ഓപ്പൺ സർക്യൂട്ടാണ്, അത് ഓണാക്കുമ്പോഴാണ് അത് അടഞ്ഞത്, ഇതുപോലെ അടഞ്ഞ സർക്യൂട്ട് ആവുന്നത്. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കൂ. ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് വൈദ്യുതി കടന്നു പോയി നമുക്ക് എന്താണ് കറണ്ട് തരുന്നത്, ബൾബ് കത്തുന്നത്, ഫാൻ കറങ്ങുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കുട്ടികളിലേക്ക് ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും.